സാധാരണ ഒരു കുട്ടിയല്ല അവൻ. സാധാരണ നമ്മൾ ആരും അവനടുത്ത് ഒരിക്കൽ സംസാരിച്ചാൽ മറക്കുന്നവരല്ല ആരും, മറക്കാൻ പറ്റില്ല, അത്രയും സ്നേഹം അവൻ. ഞങ്ങൾക്ക് അവനെ തൊടാൻ പോലും ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ല ഞങ്ങളവന്, അതിനുള്ള അവസരം അവൻ ഉണ്ടാക്കിയിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ ഓടി നടക്കും. എവിടെ നിന്നായിരുന്നാലും ഞാനൊന്ന് സിദ്ധു എന്ന് വിളിക്കുമ്പോൾ എന്റെ അടുത്ത് എത്തും. സിദ്ധാർത്ഥിന്റെ ആഗ്രഹം തന്നെയായിരുന്നു ഈ കോഴ്സ്. അവനത് കിട്ടിയപ്പോൾ പറഞ്ഞു, അമ്മ ഇനി എന്നെ റിപ്പീറ്റ് ചെയ്യാൻ വിടരുത്, എനിക്ക് ഇത് എന്നെ വേണം. ഫീസ് അടച്ച ഞാൻ ആ തിരികെ എടുത്ത സൈലത്തിൽ നിന്ന്. നമ്മൾ നിന്റെ ആഗ്രഹം കുറച്ചുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് MBBS കിട്ടും, എന്നെ നോക്കുന്നു. വേണ്ടമ്മ എനിക്കിത്, എന്നെ ആ ലിസ്റ്റിൽ വന്നപ്പോ എന്നെ ഇങ്ങനെ പിടിച്ചമ്മ എനിക്ക് വരുന്നത് കിട്ടി, ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട, സൈലത്തിൽ നിന്ന് ഒന്ന് വിളിച്ച് പറയുമ്മാന്ന് പറഞ്ഞു. പിന്നെ അവർ വിളിച്ച് പറഞ്ഞു, അവരുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അവര് റിഫർ ചെയ്ത് പോയപ്പോ. ഇതുവരെ മാറി നിന്നിട്ടില്ലാത്ത കുട്ടിയാ. ഞങ്ങൾ ആ പെട്ടെന്ന് വിചാരിച്ച അവൻ മാറി നിൽക്കുമ്പോ ശരിക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നു. അപ്പൊ ഞങ്ങളടുത്ത് പറയാ, എല്ലാരും പോയി, പാരന്റ്സ് എല്ലാം പോയി, ഞങ്ങൾ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാൻ എവിടെ നിന്നോളാം പൊയ്ക്കോ, അവനൊരു ഷെയിം ഞങ്ങൾ നിന്നപ്പോ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ഞങ്ങൾ മാത്രം അവിടെ അന്ന് സ്റ്റേ ചെയ്തത്. പിറ്റന്നവൻ ക്ലാസ്സിന് പോണതോടെ കണ്ടിട്ടാ വന്നെ. അപ്പോഴോ പറയാം, ആരുമില്ല, പാരന്റ്സ് ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇനി പൊയ്ക്കോ, ഞാൻ പൊയ്ക്കോ. അപ്പോ ശരിക്കും അവിടെ കേറിയത് മുതലേ അവന് അവന്റെ ലോകം അവിടെ, ഇവിടെ വന്നാലും പറയും ഒരു ഇവിടുത്തെ കാലാവസ്ഥ എനിക്കും പറ്റുന്നില്ല, ഞാൻ അങ്ങോട്ട് പോകും. അവന് ആ തണുപ്പ് ഭയങ്കര ഇഷ്ടം. നല്ല ഫോട്ടോഗ്രാഫർ ആയിരുന്നു, യൂണിവേഴ്സിറ്റി ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഇവിടെ വെച്ച് വീട്ടിൽ വെച്ച് മൊബൈലിലൊക്കെ എടുക്കുമായിരുന്നു ഫോട്ടോസ് എടുത്തിട്ട്. എന്റെ കുറച്ച് കസിൻസ് ഉണ്ട്, ആ ചേട്ടന്മാരെ വിളിച്ചിട്ട് ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തമ്മ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞെന്നു എന്ന് പറയും. അങ്ങനെ ഒരു ഫ്രണ്ട് ഒരു ലെൻസിന്റെ ആ ഇതിലുള്ള ഇതിൽ മോഡലിലുള്ള ഒരു കപ്പ് അവന് ബർത്ത്ഡേക്ക് കൊടുത്തത് അവിടെ ഇരിക്കുന്ന. അത് തുറന്നു നോക്കിയിട്ട് എൻ്റെ അടുത്ത് കുട്ടികളെല്ലാം എന്നെ കളിയാക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് എന്താണെന്ന് അറിയാതെ തുറന്നു നോക്കിയപ്പം ചായ കുടിക്കുന്ന അങ്ങനെ കപ്പായിരുന്നു. അവിടെ എല്ലാ കുട്ടികൾക്കും അറിയാം അവന്റെ ക്രേസ്. സിദ്ധാർത്ഥിന്റെ ഫോട്ടോകളും മിക്കതിലും ക്യാമറ കയ്യിലുണ്ട്. അതിവിടെ വന്നിരുന്നാലും ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ അവൻ എവിടെന്നെങ്കിലും ഏതെങ്കിലും ചേട്ടന്മാരെ അവൻ്റെ കൊടുക്കും ഒരു ക്യാമറ. അത് വെച്ചാൽ ആ 26-ാം തീയതി ഉച്ചവരെ അവൻ്റെ കയ്യിൽ ഒരു ക്യാമറ, ഇവിടുന്ന് പോകുന്നവരെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനു വേണ്ടിയല്ലേ നടക്കുന്നേ, ഇനി ഞങ്ങൾക്ക് എല്ലാവരെയും പുറത്തുകൊണ്ട് വരണം. ഞങ്ങളതിനുവേണ്ടി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ, മാക്സിമം അങ്ങ് അറ്റത്ത് മരണം വരെ. ഇപ്പോ നടക്കുന്ന ഈ അന്വേഷണത്തിലും ഒക്കെ വിശ്വാസമുണ്ടോ? നടന്നോണ്ടിരിക്കല്ലേ, ഇതിപ്പോ തീർന്നില്ലല്ലോ അന്വേഷണം.